I'm hurting... This looks too filtrate.... Ah! A monster appeared! ർക്കും പത്താം ക്ലാസ്സിലെ ഐ സി ടി ക്ലാസിലേക്ക് സ്വാഗതം പഠന പ്രവർത്തനങ്ങൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുമായി വിവരവിനിമയ സാങ്കേതികവിദ്യ ഇന്ന് വളരെയേറെ സഹായകമാണെന്ന് നിങ്ങൾക്കറിയാം പഠനത്തിനും മറ്റും സഹായകമായ നിരവധി സോഫ്റ്റ്വെയറുകളെ മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കാം ഫലക ചലനങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ജിപ്ലൈ സോഫ്റ്റ്വെയർ ജാമിതീയ നിർമ്മിതികളെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ജിയോ ജിബ്ര ആകാശ കാഴ്ചകൾ നിരീക്ഷിക്കാൻ സഹായകമായ സ്റ്റെലേറിയം രസതന്ത്ര പഠനം എളുപ്പമാക്കുന്ന മോഡ് ഇത്തരം സോഫ്റ്റ്വെയറുകളെല്ലാം ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ടവയാണ് ഇതുപോലെ സമയമേഖലയെക്കുറിച്ചും ഭൗമോപരിതല പ്രത്യേകതകളെക്കുറിച്ചും മനസ്സിലാക്കാൻ സഹായകമായ ചില സോഫ്റ്റ്വെയറുകളെ ഭൂപടവായന അതായത് മാപ്പ് റീഡിംഗ് എന്ന ഈ അധ്യായത്തിൽ നമുക്ക് പരിചയപ്പെടാം കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ഗൾഫിൽ നിന്നും അനേകം പേർ കേരളത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവർ വരുന്ന വിമാനം ഗൾഫിൽ നിന്നും പുറപ്പെടുന്നത് സംബന്ധിച്ച് നിരവധി വാർത്തകളും നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു വാർത്ത ഇങ്ങനെയാണ് മസ്കറ്റിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന എയർ ഇന്ത്യൻ വിമാനം ഇന്ത്യൻ സമയം വൈകുന്നേരം നാല് മുപ്പതിന് പുറപ്പെട്ടു ഈ വാർത്തയിൽ ഇന്ത്യൻ സമയം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും ഇന്ത്യയിലെയും ഗൾഫിലെയും സമയത്തിൽ വ്യത്യാസമുണ്ടെന്ന് വ്യക്തമാണ് പല രാജ്യങ്ങളിലും പല സമയമാണെന്നും ഈ സമയവ്യത്യാസങ്ങൾക്കുള്ള കാരണം ഭൂമിയുടെ ഭ്രമണം എന്നിവയാണെന്നും സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഹൃതുഭേദങ്ങളും സമയവും അതായത് സീസൺസ് ആൻഡ് ടൈം എന്ന അധ്യായത്തിൽ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്തെല്ലാമാണ് ആ പാഠഭാഗത്ത് പരിചയപ്പെട്ടത് ടൈം സോണിനെ കുറിച്ച് അതായത് സമയമേഖലയെക്കുറിച്ച് ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ജി എം ടി ഗ്രീനിച്ച് മീൻ ടൈം അപ്പാരൻ്റ് ഓഫ് സൺ അതായത് സൂര്യൻ്റെ അയനം ഇത്തരം കാര്യങ്ങളെയെല്ലാം വളരെ വ്യക്തമായി നിരീക്ഷിക്കാനും പഠിക്കാനും സഹായകമായ ഒരു സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിലൂടെ സൂര്യൻ്റെ അയനം അപ്പാരൻ്റ് മൂവ്മെൻറ് ഓഫ് സൺ ടൈം സോൺ സമയമേഖല എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം അതിനായി സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം സൺ ക്ലോക്ക് തുറക്കുന്നതിനായി അപ്ലിക്കേഷൻസ് എജ്യൂക്കേഷൻ ക്ലോക്ക് എന്ന ക്രമത്തിൽ സൺഗ്ലോക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം മാക്സിമൈസ് വിൻഡോ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയറിനെ വലുതാക്കാവുന്നതാണ് ഇരുളും വെളിച്ചവും നിറഞ്ഞ ഒരു വേൾഡ് മാപ്പിനെയാണ് ഇതിൽ നമുക്ക് ദൃശ്യമാകുന്നത് ഇതിലെ വിവിധ സങ്കേതങ്ങൾ നിരീക്ഷിക്കാനായി ടൂൾ ബാർ ആവശ്യമാണ് അതിനായി മൗസ് ഉപയോഗിച്ച് സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യുക മെനു ബാർ പ്രത്യക്ഷമായി ഇതിലെ വിവിധ മെനുകൾ വിവിധ സങ്കേതങ്ങളെ സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഉൾപ്പെടുത്താനുള്ളതാണ് ആദ്യം നമുക്ക് എസ്ക്ലമേറ്ററി ചിഹ്നം അതായത് ക്ലോക്ക് ആൻഡ് മാപ്പ് വിൻഡോ ക്ലിക്ക് ചെയ്ത് സമയമേഖലകൾ ദൃശ്യമാകുന്ന ഒരു വേൾഡ് മാപ്പിനെ ദൃശ്യമാക്കാം തുടർന്ന് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഉൾപ്പെടുത്താം എം ബട്ടൺ അതായത് ടോഗിൾ മെറീഡിയൻ ടൂൾ ക്ലിക്ക് ചെയ്ത് രേഖകളെ ഉൾപ്പെടുത്താം കുത്തനെയുള്ള ബ്ലാക്ക് ലൈൻസ് രേഖാംശ രേഖകളെ സൂചിപ്പിക്കുന്നു എമ്മിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് നോക്കൂ താഴെ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ പ്രത്യക്ഷമായി എമ്മിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം ഡിഗ്രി അളവുകളെ മുകളിലേക്ക് ക്രമീകരിക്കപ്പെട്ടതായി കാണാം ഇനി അക്ഷാംശ രേഖകളെ ഉൾപ്പെടുത്താൻ പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക സമാന്തരമായ വരകൾ കാണാം ഇത് അക്ഷാംശരേഖകളെ സൂചിപ്പിക്കുന്നു പി ബട്ടണിൽ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യാം ഇടതുവശത്ത് അക്ഷാംശരേഖകളുടെ ഡിഗ്രി അളവുകൾ ദൃശ്യമായി ഇനി നമുക്ക് സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിലേക്ക് പ്രധാന അക്ഷാംശരേഖകളെ ഉൾപ്പെടുത്താം അതിനായി ടോഗിൾ ട്രോപ്പിക് ടൂൾ ടി ക്ലിക്ക് ചെയ്യാം പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ ദൃശ്യമായി പൂജ്യം ഡിഗ്രിക്ക് ഇരുവശങ്ങളിലും ഇരുപത്തിമൂന്നര ഡിഗ്രി അക്ഷാംശവും തുടർന്ന് അറുപത്താറര ഡിഗ്രി അക്ഷാംശ രേഖകളും ദൃശ്യമായതായി കാണാം ഏതെല്ലാമാണ് പ്രധാന അക്ഷാംശ രേഖകൾ പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖ എന്താണ് പേര് ഭൂമധ്യരേഖ അതായത് ഇക്വേറ്റർ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇരുപത്തിമൂന്നര ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ അറുപത്താറ് ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ അറുപത്താറ് ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ സ്ക്രീനിലേക്ക് നോക്കൂ കുത്തനെയുള്ള ബ്ലാക്ക് ലൈൻസ് കാണുന്നുണ്ട് അവ രേഖാംശ രേഖകളാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ കണ്ടല്ലോ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയുടെ മറ്റൊരു പേരാണ് ഗ്രീനിച്ച് രേഖ ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടിയാണ് ഈ രേഖാംശ രേഖ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ രേഖയെ ഗ്രീനിച്ച് രേഖ എന്ന പേരിലും അറിയപ്പെടുന്നു ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രേഖയെ പ്രൈം മെറീഡിയൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി നമുക്ക് സൺഗ്ലോക്കിലെ കൂടുതൽ സവിശേഷതകളൊന്ന് പരിചയപ്പെടാം സോഫ്റ്റ്വെയറിൽ കാണുന്ന കുത്തനെയുള്ള റെഡ് ലൈൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു ടൈം സോണിനെ സൂചിപ്പിക്കുന്നു എന്താണ് ടൈം സോൺ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തിനാല് ഭാഗങ്ങളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു ഇവയെ ടൈം സോൺ അഥവാ സമയമേഖല എന്നാണ് വിളിക്കുന്നത് സംലോക സോഫ്റ്റ്വെയറിൽ താഴെ ഇടതുവശത്ത് ദൃശ്യമാകുന്ന ലീഗൽ ടൈം ഐ എസ് ടി ജി എം ടി എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് രേഖാംശരേഖയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത് ഒരു സ്ഥലത്ത് സൂര്യന്റെ ഉച്ചനിലയെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് ആ സ്ഥലത്തെ ലോക്കൽ ടൈം അതായത് പ്രാദേശിക സമയം എന്ന് പറയുന്നത് സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഇത് സോളാർ ടൈം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൽ സോളാർ ടൈം ദൃശ്യമാക്കാൻ മെനു ബാറിലെ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ടാവും അല്ലേ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വിവിധ രേഖാംശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം കണക്കാക്കിയാൽ ഒരു രാജ്യത്ത് തന്നെ പല സമയമായിരിക്കും ഉണ്ടാവുക ഇത് ആ രാജ്യത്തെ സമയത്തിൻ്റെ കാര്യത്തിൽ പല ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകത്തിലെ ഓരോ രാജ്യവും അവരവരുടെ രാജ്യങ്ങളുടെ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു രേഖാംശത്തെ സ്റ്റാൻഡേർഡ് മെറീഡിയനായി അതായത് മാനക രേഖാംശമായി പരിഗണിക്കുകയും അതിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിലെ പൊതുവായ സമയമായി അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത് ഇതുപോലെ ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് രേഖാംശ രേഖയെ നമ്മുടെ സ്റ്റാൻഡേർഡ് മെറീഡിയനായി അതായത് മാനകരേഖാംശമായി പരിഗണിക്കുകയും ഈ മാനകരേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്തെയാണ് ഐ എസ് ടി അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമുകളെ സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിൽ ലീഗൽ ടൈം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ജി എം ടി ഗ്രീനിച്ച് മീൻ ടൈം ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് ഗ്രീനിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീനിച്ച് മീൻ ടൈമും എത്ര വ്യത്യാസമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം സോഫ്റ്റ്വെയറിന് താഴെ ലീഗൽ ടൈം അതായത് ഐ എസ് ടി നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം കമ്പ്യൂട്ടറിലെ സമയത്തിനനുസരിച്ചുള്ള ഒരു ജാലകമായിരിക്കും സൺഗ്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്നു വരുമ്പോൾ ലഭ്യമാവുക ഇവിടെ ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട് ഐ എസ് ടി പതിനഞ്ച് എട്ട് കൂടാതെ തൊട്ട് വലതുവശത്തായി ജി എം ടി ഒമ്പത് മുപ്പത്തി എട്ട് പതിനഞ്ച് എട്ടും അതുപോലെ ഗ്രീനിച്ച് മീൻ ടൈം ഒമ്പത് മുപ്പത്തി എട്ടും കാണുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീനിച്ച് മീൻ ടൈമും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അഞ്ചര മണിക്കൂർ വ്യത്യാസമുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് മീൻ ടൈമിനേക്കാളും അഞ്ചര മണിക്കൂർ കൂടുതലാണ് സ്ക്രീനിലേക്ക് നോക്കൂ ഈ പട്ടികയിൽ ഗ്രീനിച്ചിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുമ്പോഴുള്ള സമയവ്യത്യാസവും ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോഴുള്ള സമയവ്യത്യാസവും പട്ടികപ്പെടുത്താനുള്ളതാണ് സംഗ്ലോക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ പട്ടികയൊന്ന് ഫിൽ ചെയ്യാം മെനു ബാറിലെ എൻ ബട്ടൺ അതായത് ടോഗിൾ നൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് ഒഴിവാക്കാവുന്നതാണ് നമുക്ക് പട്ടികയിലേക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താം അതിനായി ഗ്രീനിച്ച് രേഖ അതായത് പൂജ്യം ഡിഗ്രിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയിൽ ക്ലിക്ക് ചെയ്തു താഴെ ടൈം കാണിക്കുന്നുണ്ട് ഒമ്പത് നാൽപ്പത്തി എട്ട് നമുക്ക് പട്ടികയിൽ രേഖപ്പെടുത്തി വയ്ക്കാം ഒമ്പത് നാൽപ്പത്തി എട്ട് ബുധൻ ഇനി മുപ്പത് ഡിഗ്രി പടിഞ്ഞാറ് ഭാഗത്തുള്ള സമയമാണ് കാണേണ്ടത് അതിനുവേണ്ടി മുപ്പത് ഡിഗ്രി പടിഞ്ഞാറ് ഭാഗത്തുള്ള രേഖാംശ രേഖയിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിന് താഴെ ടൈം ഏഴ് നാൽപ്പത്തി എട്ട് ഡേ ബുധനാഴ്ച തന്നെ ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്കുള്ള സമയവ്യത്യാസം ഒന്ന് നോക്കാം അതിനായി പൂജ്യം ഡിഗ്രിയിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു താഴെ ഒമ്പത് അൻപത് മുപ്പത് ഡിഗ്രി കിഴക്ക് ഭാഗത്തുള്ള രേഖാംശത്തിൽ ക്ലിക്ക് ചെയ്യാം താഴെ ഇടതുവശത്ത് പതിനൊന്ന് അമ്പത് ഇനി അറുപത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നോക്കൂ പതിമൂന്ന് അമ്പത് ഇതുപോലെ മറ്റ് രേഖാംശ രേഖകളിലും ക്ലിക്ക് ചെയ്ത് ഈ പട്ടിക പൂർത്തിയാക്കാൻ സാധിക്കും പൂർത്തിയാക്കിയ പട്ടിക സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കൂ ഗ്രീനിച്ചിൽ നിന്നും പടിഞ്ഞാറു ഭാഗത്തേക്ക് ഓരോ മുപ്പത് ഡിഗ്രിക്കും രണ്ട് മണിക്കൂർ വീതം കുറഞ്ഞും കിഴക്കു ഭാഗത്തേക്ക് പോകുമ്പോൾ ഓരോ മുപ്പത് ഡിഗ്രിക്കും രണ്ട് മണിക്കൂർ കൂടുന്നതായും കാണുന്നില്ലേ അതായത് ഗ്രീനിച്ച രേഖയിൽ നിന്നും ഓരോ പതിനഞ്ച് ഡിഗ്രി കിഴക്കു ഭാഗത്തേക്ക് പോകുന്നതോറും ഒരു മണിക്കൂർ കൂടിയും ഓരോ പതിനഞ്ച് ഡിഗ്രി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നതോറും ഒരു മണിക്കൂർ വീതം കുറഞ്ഞുമാണ് കാണുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ സമയവ്യത്യാസത്തെ സൺലോക്ക് സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു നമുക്ക് എല്ലാ കാലത്തും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം ഒരുപോലെയാണോ അല്ല ചില ദിവസങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും ചില ദിവസങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം കുറവുമാണ് അനുഭവപ്പെടുന്നത് സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ഇതുപോലെ വ്യത്യാസമുണ്ട് ഇതിനുള്ള കാരണം പല സ്ഥലത്തും ഉദയാസ്തമയങ്ങളിലും സമയവ്യത്യാസമുണ്ട് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ സൺറൈസിലും സൺസെറ്റിലുമുള്ള സമയവ്യത്യാസം നമുക്കൊന്ന് സൺലോക്ക് സോഫ്റ്റ്വെയറിലൂടെ നിരീക്ഷിക്കാം സോഫ്റ്റ്വെയറിൽ നിറയെ മഞ്ഞ കുത്തുകൾ കാണുന്നില്ലേ ഇത് പ്രധാനപ്പെട്ട സിറ്റികളെ സൂചിപ്പിക്കുന്നതാണ് ഈ സിറ്റീനേയും പ്രദർശിപ്പിക്കുന്നതിനായി മെനു ബാറിലെ യു ബട്ടൺ അതായത് അർബൺ കമാൻഡ് വിൻഡോ ക്ലിക്ക് ചെയ്യാം മറ്റൊരു വിൻഡോ അർബൺ സെലക്ടർ വിൻഡോ പ്രത്യക്ഷമായി നമുക്ക് പേര് അറിയേണ്ട സിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അർബൺ സെലക്ടർ വിൻഡോയിൽ സിറ്റീനെയും ന്യൂഡൽഹി ലാറ്റിറ്റ്യൂഡ് ഇരുപത്തെട്ട് പോയിൻ്റ് ഒമ്പത് ലോഞ്ചിറ്റ്യൂഡ് എഴുപത്തിയേഴ് കാണുന്നുണ്ട് സൺലോഗ് സോഫ്റ്റ്വെയറിന് താഴെ അതുപോലെ ന്യൂഡൽഹി ന്യൂഡൽഹിയിലെ ഇന്ത്യ സ്റ്റാൻഡേർഡ് ടൈം അതായത് ന്യൂഡൽഹിയിലെ സമയം കാണുന്നു അതുപോലെ സൺറൈസ് സൺസെറ്റ് എന്നിവയും കാണാൻ സാധിക്കുന്നു ന്യൂഡൽഹിയിൽ സെപ്റ്റംബർ പതിനാറ് വെനസ്ഡേ സൺറൈസ് റൈസ് ആറ് എട്ടിന് ആണ് സൺസെറ്റോ പതിനെട്ട് ഇരുപത്തി മൂന്ന് അതായത് ആറ് ഇരുപത്തി മൂന്ന് ഇപ്പോഴത്തെ സമയം പതിനഞ്ച് ഇരുപത്തി അതായത് മൂന്ന് ഇരുപത്തി ന്യൂഡൽഹിയിൽ പതിനഞ്ച് ഇരുപത്തിരണ്ട് അതായത് മൂന്ന് ഇരുപത്തിരണ്ട് ആകുമ്പോൾ റഷ്യയിലെ മോസ്കോയിൽ എത്രയായിരിക്കും സമയം നമുക്ക് മോസ്കോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അർബൺ സെലക്ടർ വിൻഡോയിൽ സിറ്റി നെയിം മോസ്കോ വന്നു മോസ്കോയിലെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സ്ക്രീനിന് താഴെ മോസ്കോ മോസ്കോയിലെ ഇപ്പോഴത്തെ സമയവും കാണുന്നുണ്ട് പതിമൂന്ന് അമ്പത്തി മൂന്ന് അതായത് ഇന്ത്യൻ സമയത്തേക്കാൾ ഒന്നര മണിക്കൂർ കുറവാണ് മോസ്കോയിലെ സമയം ഇനി നമുക്ക് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം അതിനായി ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തു അർബൺ സെലക്ടർ വിൻഡോയിൽ സിറ്റി നെയിം സിഡ്നി വന്നു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നിവ രേഖപ്പെടുത്തി കാണുന്നുണ്ട് സ്ക്രീന് താഴെ സിഡ്നി എന്ന നഗരം ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ സമയം പത്തൊമ്പത് അമ്പത്തി നാല് അതായത് ഇന്ത്യൻ സമയത്തേക്കാൾ നാലര മണിക്കൂർ മുന്നിലാണ് സിഡ്നിയിലെ സമയം കൂടാതെ അവിടുത്തെ സൺറൈസ് സൺസെറ്റ് എന്നിവയും ഇവിടെ നിരീക്ഷിക്കാം സിഡ്നിയിലെ സൺറൈസ് അഞ്ച് അമ്പത്തി സൺസെറ്റ് പതിനേഴ് നാൽപ്പത്തി നാല് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള സമയവ്യത്യാസം നമ്മൾ നിരീക്ഷിച്ചു സ്ക്രീനിലേക്ക് നോക്കൂ ഈ പട്ടിക സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിലൂടെ എങ്ങനെ പൂർത്തിയാക്കാമെന്ന് നോക്കാം അതിനായി സമയം സെറ്റ് ചെയ്യണം കൽക്കട്ട നഗരത്തെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം നമുക്ക് ആദ്യം കൽക്കട്ട നഗരത്തെ ലൊക്കേറ്റ് ചെയ്യാം താഴെ കൽക്കട്ട വന്നു ഇനി സോഫ്റ്റ്വെയറിലെ സമയം സെപ്റ്റംബർ പതിനാറാണ് ഈ സമയത്തെ മാർച്ച് ഇരുപത്തിയൊന്നിലേക്ക് അതായത് മാസങ്ങൾ പിന്നോട്ട് നമുക്ക് കൊണ്ടുപോകണം സമയം ക്രമീകരിക്കാനായി സൺ സോഫ്റ്റ്വെയറിലുള്ള ടൂളുകളാണ് എ ബി ജി എ എന്ന് പറഞ്ഞാൽ ടൈം ഫോർവേഡ് സമയത്തെ മുന്നോട്ട് ക്രമീകരിക്കാൻ ബി ടൈം ബാക്ക് വേഡ് സമയത്തെ പിന്നോട്ട് ക്രമീകരിക്കാൻ ജി ബട്ടൺ അതായത് അഡ്ജസ്റ്റ് പ്രോഗ്രസീവ് വാല്യൂ സമയത്തെ എത്ര വീതം മുന്നോട്ടും പിന്നോട്ടും ക്രമീകരിക്കണം എന്ന് നിശ്ചയിക്കാനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് മാസങ്ങൾ പിന്നോട്ട് പോകണം അതിനായി ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് വൺ അവർ വൺ ഡേ സെവൻ ഡേയ്സ് തേർട്ടി ഡേയ്സ് തിരഞ്ഞെടുക്കാം സമയം പിന്നോട്ടാണ് പോകേണ്ടത് അതിനായി ബി ടൂൾ അതായത് ടൈം ബാക്ക് ടൂൾ ക്ലിക്ക് ചെയ്ത് പിന്നോട്ട് പോകാം ബി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിന് താഴെ ഒന്ന് നിരീക്ഷിക്കൂ ജൂലൈ ആയി താഴെ ജൂൺ ഏപ്രിലായി മാർച്ച് മാർച്ച് ഇരുപത് ആണ് ഇനി നമുക്ക് മുപ്പത് ദിവസം മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് വൺ ഡേ ആയി ക്രമീകരിക്കാം വൺ ഡേ ഒരു ദിവസം മുന്നോട്ട് ക്രമീകരിക്കാനായി എ ടൂൾ ടൈം ഫോർവേഡ് ടൂൾ ക്ലിക്ക് ചെയ്യുക സോഫ്റ്റ്വെയറിന് താഴെ മാർച്ച് ഇരുപത്തിയൊന്ന് സാറ്റർഡേ കാണാവുന്നതാണ് ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രസീവ് വാല്യൂ വൺ മിനിറ്റ് ആക്കി നമുക്ക് മാറ്റാം പട്ടികയ്ക്ക് ആവശ്യമായ സൺറൈസ് സൺസെറ്റ് എന്നിവ ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൽക്കട്ട നഗരത്തിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് സൺറൈസ് സൺസെറ്റോ പതിനേഴ് നാൽപ്പത്തഞ്ച് അതായത് അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇനി നമുക്ക് വേണ്ടത് ഡേ ലെങ്ത്താണ് ഡേ ലെങ്ത് കാണാൻ വേണ്ടി മെനു ബാറിലെ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം എസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു താഴെ ഡേ ലെങ്ത്ത് പന്ത്രണ്ട് മണിക്കൂർ അതായത് പകലിൻ്റെ ദൈർഘ്യം പന്ത്രണ്ട് മണിക്കൂർ എന്ന് കാണുന്നുണ്ട് ഇനി അടുത്ത കോളം സൂര്യൻ്റെ സ്ഥാനം എവിടെയാണെന്നറിയാനാണ് സൂര്യനെ ദൃശ്യമാക്കാനായി വൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം എവിടെയാണ് പൂജ്യം ഡിഗ്രി അതായത് ഭൂമധ്യരേഖയിലാണ് സൂര്യൻ്റെ സ്ഥാനം ഇതിൻ്റെ ചെറിയൊരു ആനിമേഷൻ ദൃശ്യമാക്കാൻ അതായത് ഒരു ചലനം ദൃശ്യമാക്കാൻ വേണ്ടി കീബോർഡിലെ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഒന്ന് നമുക്ക് പ്രസ് ചെയ്യാം ഓക്കെ ആനിമേഷൻ നിർത്തുന്നതിനായി വീണ്ടും അതേ കീ തന്നെ പ്രസ് ചെയ്താൽ മതി നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണോ മാർച്ച് ഇരുപത്തിയൊന്നിന് പന്ത്രണ്ട് മണിക്കൂർ ഡേ ലെങ്ത്ത് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നേരത്തെ ക്ലിക്ക് ചെയ്ത മോസ്കോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം താഴെ നോക്കൂ ഡേ ലെങ്ത് പന്ത്രണ്ട് മണിക്കൂർ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെയും പന്ത്രണ്ട് മണിക്കൂർ തന്നെയാണ് ഡേ ലെങ്ത് മാർച്ച് ഇരുപത്തൊന്ന് സെറ്റ് ചെയ്തു മാർച്ച് ഇരുപത്തൊന്നിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് സൂര്യന്റെ സ്ഥാനം ഭൂമധ്യരേഖയിൽ ഉത്തരാർദ്ധഗോളത്തിലെ രാജ്യത്തും ദക്ഷിണാർദ്ധഗോളത്തിലെ രാജ്യത്തും പകലിന്റെ ദൈർഘ്യം അതായത് ഡേ ലെങ്ത് നമ്മൾ കണ്ടു എത്രയാണ് പന്ത്രണ്ട് മണിക്കൂർ പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അതായത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും ഭൂമധ്യരേഖയിലാണ് ഈ ദിവസത്തെ ഇക്കിനോക്സസ് അഥവാ വിഷുവങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തുല്യമായ രാത്രിയും പകലും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ദിവസത്തെ സമരാത്ര ദിനങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി നമുക്ക് ജൂൺ ഇരുപത്തിയൊന്നിലേക്ക് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻക്രിമെൻ്റ് തേർട്ടി ഡേയ്സ് ആക്കാം നമുക്ക് സമയത്തെ ജൂണിലേക്ക് മാറ്റണം മുന്നോട്ട് ക്രമീകരിക്കണം എ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സമയത്തെ മുന്നോട്ട് ക്രമീകരിക്കാം ജൂൺ പത്തൊൻപത് ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് വൺ ഡേ ഇൻക്രിമെൻ്റ് ആക്കുന്നു ടൈം ഫോർവേഡ് ടൂളായ എ ക്ലിക്ക് ചെയ്ത് സമയം ജൂൺ ഇരുപത്തി ഒന്നാക്കി താഴെ സെറ്റ് ചെയ്തു സൂര്യൻ്റെ സ്ഥാനം ചെറിയൊരു ആനിമേഷനിലൂടെ നമുക്കൊന്ന് കാണാം ഓക്കെ എവിടെയാണ് ഉത്തരായന രേഖയിലാണ് സൂര്യൻ്റെ സ്ഥാനം കൽക്കട്ട നഗരത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിലെ സൺറൈസ് നാല് അമ്പത്തിയഞ്ച് സൺസെറ്റോ പതിനെട്ട് ഇരുപത്തി ഒന്നിന് അതായത് നേരത്തെ സൂര്യൻ ഉദിക്കുന്നുണ്ട് വളരെ വൈകിയാണ് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നത് എസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം ഡേ ലെങ്ത് എത്രയാണ് കാണുന്നത് പതിമൂന്ന് മണിക്കൂറും ഇരുപത്തിയാറ് മിനിറ്റുമാണ് ഇതേ ഡേ ലെങ്ത് തന്നെയാണോ ഉത്തരാർധഗോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലുമുള്ള രാജ്യങ്ങളിൽ നമുക്കൊന്ന് നോക്കാം ഉത്തരാർദ്ധഗോളത്തിലെ മോസ്കോയിൽ ക്ലിക്ക് ചെയ്തു ഡേ ലെങ്ത് പതിനേഴ് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് ദക്ഷിണാർദ്ധ കോളത്തിലുള്ള സിഡ്നിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഡേ ലെങ്ത് ഒമ്പതേ മുക്കാൽ മണിക്കൂർ മാത്രമാണ് ഉള്ളത് കൂടാതെ ഉത്തരധ്രുവത്തിൽ പൂർണ്ണമായും പകൽ കാണുന്നില്ലേ ഉത്തര ധ്രുവത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ പകലായി നമുക്കിവിടെ കാണാൻ സാധിക്കും ദക്ഷിണധ്രുവത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം സീറോ ഹവർ പകലാണ് അതായത് ഡേ ലെങ്ത് ഇല്ല അതായത് പകൽ തീരെ ഇല്ല എന്നാണ് കാണിക്കുന്നത് ജൂൺ ഇരുപത്തൊന്നിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയിൽ അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ ഈ ദിവസത്തിൻ്റെ മറ്റ് പ്രത്യേകത എന്താണ് ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം വളരെ കൂടുതലും ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം വളരെ കുറവുമാണ് ഉത്തരധ്രുവത്തിലാണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറും പകലും ദക്ഷിണധ്രുവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഈ ദിവസത്തിന് പറയുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്ത ദിനം അതായത് സമ്മർ സോൾസ്റ്റൈസ് ഇതുപോലെ ദക്ഷിണാന രേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസവും ഉണ്ട് അതാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് സൂര്യൻ ദക്ഷിണാന രേഖയ്ക്ക് നേർമകളിൽ വരികയും ദക്ഷിണാർദ്ധകോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലും ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറവുമാണ് അനുഭവപ്പെടുന്നത് ഈ ദിവസത്തെ ശൈത്യ അയനാന്ത ദിനം വിൻഡ സോൾസ്റ്റൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിലെ സ്ഥാനം ഒന്ന് നമുക്ക് നിരീക്ഷിക്കാം സോഫ്റ്റ്വെയറിലെ മാസം ജൂൺ എന്നാണ് ഉള്ളത് നമുക്ക് ജൂൺ മാസത്തെ ഡിസംബർ മാസത്തിലേക്ക് കൊണ്ടുപോകണം അതിനായി ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് തേർട്ടി ഡേയ്സ് ആക്കി സമയത്തെ മുന്നോട്ട് ക്രമീകരിക്കാൻ എ ടൈം ഫോർവേഡ് ക്ലിക്ക് ചെയ്യുക ഒക്ടോബറായി ഡിസംബർ പതിനെട്ട് നമുക്ക് ഡിസംബർ ഇരുപത്തിരണ്ടാണ് വേണ്ടത് ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് വൺ ഡേ ആയി സമയം മുന്നോട്ട് ക്രമീകരിക്കാൻ എ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി രണ്ടായി സെറ്റ് ചെയ്തു ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോഗ്രസീവ് വാല്യൂ വൺ മിനിറ്റ് ആയി സെറ്റ് ചെയ്യാം കൽക്കട്ടയിൽ സൺറൈസ് ആറ് പതിനാല് സൺസെറ്റ് പതിനാറ് അൻപത്തി അഞ്ച് നമുക്ക് ഡേ ലെങ്ത് ഒന്ന് കണ്ട് നോക്കാം എസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഡേ ലെങ്ത് പത്ത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും മാത്രമാണ് ഉള്ളത് ഒന്ന് നോക്കി സൂര്യൻ്റെ ഒന്ന് നമുക്ക് തിരിച്ചറിയാം എവിടെയാണ് ദക്ഷിണായന രേഖയിൽ ഉത്തര ധ്രുവത്തിൽ സീറോ ഡേ ലെങ്ത് ആണ് അവിടെ സൂര്യൻ ഉദിക്കുന്നേ ഇല്ല ദക്ഷിണധ്രുവത്തിലോ ഡേ ലെങ്ത് ട്വൻറ്റി ഫോർ ഹവർ ഭൂമിയുടെ യഥാർത്ഥ ഭ്രമണനിരക്കനുസരിച്ചാണ് സൺഗ്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നത് അതായത് വൺ സെക്കൻഡ് ഈസിക്കൽ ടു വൺ സെക്കൻഡ് അഡ്ജസ്റ്റ് പ്രോഗ്രസീവ് വാല്യൂ ബട്ടൺ ജി ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ നിരക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ് വൺ മിനിറ്റായി ക്രമീകരിക്കുമ്പോൾ വൺ സെക്കൻഡ് ഈസിക്കൽ ടു സിക്സ്റ്റി മിനിറ്റ്സ് എന്ന ക്രമത്തിലും വൺ ഹവറായി ക്രമീകരിക്കുമ്പോൾ വൺ സെക്കൻഡ് ഈസിക്കൽ ടു സിക്സ്റ്റി ഹവർ എന്ന ക്രമത്തിലുമാണ് ഇതിൻ്റെ ചലനം ദൃശ്യമാകുന്നത് നമുക്ക് ജി ബട്ടൺ ഉപയോഗിച്ച് വൺ ഡേ ആക്കി ഇതിൻ്റെ ചലനം ഒന്ന് നിരീക്ഷിക്കാം ജി ക്ലിക്ക് ചെയ്ത് വൺ ഡേ ആയി ക്രമീകരിച്ചു കീബോർഡിലെ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് കീ പ്രസ് ചെയ്തു ആനിമേഷൻ ദൃശ്യമായി ആനിമേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിൽ ഉടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ദക്ഷിണായന രേഖയ്ക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത് അതായത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാത്രമാണ് ഇതിനെ സൂര്യന്റെ അയനം അതായത് അപ്പാരൻ്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്നാണ് വിളിക്കുന്നത് ഇന്ന് നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടു സമയമേഖലകളെ നിരീക്ഷിച്ചു ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള സമയവ്യത്യാസം നിരീക്ഷിച്ചു സമരാത്ര ദിനങ്ങൾ ദിനം അനാന്ത ദിനം എന്നിവയുടെ സവിശേഷതകൾ കണ്ടു അതുപോലെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ അതായത് സൂര്യൻ്റെ അയനത്തെയും നിരീക്ഷിച്ചു സോഷ്യൽ സയൻസിലെ ഹൃതുഭേദങ്ങളും സമയവും എന്ന അദ്ധ്യായത്തിൽ പരിചയപ്പെട്ട ആശയങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് സാധിച്ചു ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതാനും അസൈൻമെൻറ്റുകൾ നോക്കാം സൂര്യൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രദേശത്തെ സമയം പ്രദർശിപ്പിക്കുന്നതിന് സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ് വിച്ച് ടൂൾ ഇൻ സൺ ഗ്ലോക്ക് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ടൈം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ സൺ രണ്ടാമത്തെ ചോദ്യം പ്രധാന അക്ഷാംശരേഖകൾ ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും സൺഗ്ലോക്ക് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ് വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഷോ ഓർ ഹൈഡ് ദ മെയിൻ ലാറ്റിറ്റ്യൂഡിൻ ലൈൻസ് ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്തല്ലോ ശരി എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു സോഫ്റ്റ്വെയറുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം